പത്തനാപുരത്ത് ആശുപത്രി കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്ന സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കെ ബി ഗണേഷ് കുമാർ എംഎൽഎ പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയതായും എംഎൽഎ അറിയിച്ചു. ആശുപത്രി കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്ന വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് കെ ബി ഗണേഷ് കുമാർ എംഎൽഎ പറഞ്ഞു. അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തു നൽകിയിട്ടുണ്ട്. നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. അതിനാൽ ബില്ലു മാറി നൽകേണ്ടെന്ന് താൻ തന്നെ നിർദ്ദേശിച്ചിരുന്നതായി എംഎൽഎ പറഞ്ഞു. ഇതിന്റെ ബില്ല് മാറി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിന് പണി പൂർണ്ണമായി പരിശോധിച്ച് എല്ലാ തകരാറുകളും പരിഹരിക്കാതെ കൊടുക്കരുത് എന്ന് ഞാൻ സെക്രട്ടറിക്ക് പിന്നെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് ഒരു 3-4 മാസം മുമ്പ്. ഇത് വളരെ ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഉദ്ഘാടനം ചെയ്ത് 2 മാസം കഴിയുന്നതിന് മുമ്പ് പൊളിഞ്ഞു വീഴാന്നുള്ള നിർമ്മിതി കേന്ദ്രത്തിലാണ് എൻ്റെ നാണക്കേട്. സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ്. ഞാൻ റവന്യൂ മന്ത്രിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. അദ്ദേഹത്തെ മാത്രം ഫോണിൽ കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിനാണ് ഈ വകുപ്പിൻ്റെ ചുമതല. പക്ഷേ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എല്ലാ പ്രധാന ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ വരും, അത് അവർ പരിഹരിക്കും. ഇതിന് ഇപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ നന്നായി പരിഹരിക്കും. കോൺട്രാക്ടറുടെ പേരിലും ഉദ്യോഗസ്ഥന്മാരുടെ നടപടി എടുക്കാമെന്ന് എനിക്ക് ഇതിൻ്റെ ഡയറക്ടർ MD ഉറപ്പ് തന്നിട്ടുണ്ട്. ശ്രീ ജയതിലക IAS അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ഉറപ്പും കിട്ടിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടി ഉണ്ടാവും, കോൺട്രാക്ടർ പേരിലും നടപടി ഉണ്ടാവും. ഇത് തിരിച്ച് റെക്ടിഫൈ ചെയ്ത് തരും അവർ. ഇതിനേക്കാൾ മെച്ചമായ നിലയിൽ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അത് പരിഹരിച്ച് തരും. അതിന് ആരും സംശയമില്ല. ഇതിന് പേരുള്ള എല്ലാ കുറ്റങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിക്ക് വിജിലൻസ് അന്വേഷണം നടത്തുമെന്ന് ഞാൻ തന്നെ ഇന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ കൊടുത്തു. ആവശ്യമെങ്കിൽ കോൺട്രാക്ടറെ കരിമ്പട്ടികയിൽപ്പെടുത്തും. ഉന്നത ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ പരിശോധന നടത്തും. ഏത് അന്വേഷണവും നേരിടാൻ താൻ തയ്യാറാണെന്നും തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഗണേഷ് കുമാർ എംഎൽഎ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.